നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ, അതായത് BGMIയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി സംബന്ധിച്ച ഒരു കാര്യവും, പിന്നെ നിങ്ങൾ ഇപ്പോൾ റോയൽ പാസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിനെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ. റോയൽ പാസിന്റെ കാര്യം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഉൾക്കൊള്ളിച്ചത്. ഫസ്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. നിങ്ങൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്ലോബൽ ഐ ഡിയിലെ ഒരൊറ്റ കുട്ടിനെ പോലും ഇങ്ങോട്ട് കിട്ടൂല. അതായത് ഗ്ലോബൽ ഐ ഡിയിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന ആൾക്കാർ, പിന്നെ നിങ്ങളുടെ ക്ലാന്, ക്ലാന്റെ മെമ്പേഴ്സ്, പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിനെ കിട്ടൂല. പിന്നെ നിങ്ങളുടെ പോപ്പുലാരിറ്റി അതും കിട്ടൂല. പിന്നെന്താ കിട്ടാത്തത്? അത്രക്കുള്ളൂ. ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പിന്നെ നിങ്ങളുടെ പോപ്പുലാരിറ്റിയും നിങ്ങൾക്ക് കിട്ടൂല. ബാക്കിയുള്ളതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കിട്ടുന്ന കാര്യം പറയാം, കിട്ടാത്തത് പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ അതിലൊരു മെക്ലാറന്റെ ഒരു സ്കിൻ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. അതൊരു നോട്ട് ദ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻവെന്ററിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും, ഞാൻ ഉദ്ദേശിച്ച കാർ ഒഴിച്ച്, ആ കാറും പിന്നെ ഒരു 2000 സീസൺ 8-ൽ ഒരു ഔട്ട്ഫിറ്റ് കൊടുത്തിരുന്നു, ഒരു ടീവിന്റെ മാസ്ക് ഇല്ല, അതും നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂല എന്നാണ് ഇപ്പം കേൾക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂല. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂല കേട്ടോ. മെക്ലാറൻ അതാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ ചിലവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ട് എനിക്ക് സീനില്ല. പിന്നെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യു സി എത്രയാണോ അവിടെ ഉള്ളത്, അതിൽ നിന്നും ഒരൊറ്റ ഇത് കുറയ്ക്കാണ്ട് എത്രയാണുള്ളത് അത് ഇങ്ങോട്ട് അതേപോലെ ഇങ്ങോട്ട് തരും. പിന്നെ നിങ്ങളുടെ ഇൻവെന്ററി മൊത്തം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈറ്റിലോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രെയിം കിട്ടും, അതൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ കാണിച്ചും തരും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കാം. പലർക്കും നിങ്ങളുടെ ടൈറ്റിൽ ഭയങ്കര ദഹിക്കും, അതിപ്പയിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ടൈറ്റിലാണ്. ഈ ടൈറ്റിലൊക്കെ എനിക്ക് അതിലും കിട്ടിയതാണ്. സീസൺ 12 ഒക്കെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, അതിൽ നിന്ന് കിട്ടിയതല്ലാണ്ട് എനിക്ക് ഇവിടുന്ന് ഹാക്ക് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല. സീസൺ 12-ലൊന്നും BGMI വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഏതോ കാലത്തുള്ള ഫ്രെയിമൊക്കെ ആണ്. നമ്മുടെ സീസൺ 11-ത്തെ ഫ്രെയിമൊക്കെ ഉണ്ട്. പിന്നെ അതെന്താ സാധനം, അതും ഫ്രെയിം തന്നെയാണല്ലോ. അപ്പം അത് ഫ്രെയിം അല്ല, ഇത് ടാഗ്. നമ്മുടെ ഓരോരോ ഏസ് എത്തുന്നേരം നമുക്ക് ഓരോരോ ടാഗ് ലഭിക്കും, അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അത് അതൊന്നും നമ്മളൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഗണ്ണിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. ഇൻവെന്ററി മൊത്തം കിട്ടും. എൻ്റെ ക്യാരക്ടർ അടുത്ത് നമ്മുടെ കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സീസൺ 9-ാമത്തെ സീസൺ മുതൽ കളിക്കുന്നുണ്ട്. 9-ാമത്തെ സീസൺ മുതലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മാസ്കും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ഓരോരോ സ്കിന്നുണ്ട്. ആ ഗണ്ണിന്റെ സ്കിന്ന് മൊത്തം ഇവിടെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് കിട്ടുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMIയുടെ ഒഫീഷ്യൽ ആപ്പ് റിലീസ് ആയ അന്ന് BGMI പുറത്തുവിട്ട ഒരു കാര്യമായിരുന്നു. നിങ്ങളിപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഡേറ്റ് അവർ തരും. ലാസ്റ്റ് ഡേറ്റ് എന്നല്ല, ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ന്യൂസ് BGMI പുറത്ത് വിടുന്നത് വരെ നിങ്ങൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതായത് ജൂലൈ 6-ാം തീയതി വരെയായിരുന്നു അവർ പറഞ്ഞിരുന്ന അവസാന തീയതി. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ടൈം എപ്പോഴാന്ന് പോലും പറയൂല. അത് കുറച്ച് കഴിഞ്ഞാൽ ഓല് പുറത്ത് വിടുന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അതിനൊരു ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾക്കിപ്പോ അത് 9-ാം തീയതി വരത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 1.5-ന്റെ അപ്ഡേഷൻ നാളെ വരാൻ ചാൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ഡിലേ ഉണ്ട്. അതിപ്പോൾ നാളെ വരൂല എന്നാണ് കേൾക്കുന്ന ഒരു റൂമർ. അതുകൊണ്ടാണ് നമ്മുടെ BGMI അക്കൗണ്ട് ട്രാൻസ്ഫർ സംബന്ധിച്ച സംഭവം ഉണ്ടല്ലോ ഒന്ന് തള്ളിവെച്ചിരിക്കുന്നത്. തള്ളിവെച്ചെന്ന് പറഞ്ഞാൽ 6-ൽ നിന്നും 9-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് ചെറിയൊരു ന്യൂസ്. അതിപ്പോൾ അങ്ങനെയാണ്. പിന്നെ അല്ലേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോയൽ പാസ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ റോയൽ പാസ് ഇപ്പോൾ, അതായത് നിങ്ങൾ ഇപ്പോൾ അക്കൗണ്ട് നിങ്ങളുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങൾ മിഷൻസ് ഒക്കെ നിങ്ങൾ ഗ്ലോബലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതേ നിങ്ങളിപ്പോൾ എത്ര മിഷൻസ് കളിച്ചു അതൊക്കെ ഇങ്ങോട്ട് വരുന്നവരും കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾ റോയൽ പാസ് നിങ്ങളിപ്പോൾ ഒരു 56-57-ലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരും. നിങ്ങൾ 56-ൽ തന്നെ ആയിരിക്കും BGMIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഉണ്ടാകുക. അപ്പോൾ നിങ്ങളൊരു ഫ്രഷർ, അതായത് നിങ്ങൾ ഗ്ലോബലായിട്ട് കുറെ കാലമായി കളിച്ചിട്ട്, അപ്പോൾ ഈ സീസൺ 19-ആം സീസൺ നിങ്ങൾ കളിച്ചിട്ടില്ല ഗ്ലോബൽ ഐഡിയിൽ, അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സീറോയിൽ തന്നെ ഉണ്ടാകുക, സീറോയിലല്ല ഇങ്ങോട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മിഷൻസ് മൊത്തം കളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറിയ നമ്മുടെ ഈ ഇതിൽ കുറച്ച് മിഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മളെ പണ്ടൊക്കെ ഡെയിലി മിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. പിന്നെ പണ്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ ഒരു ആർപിയിൽ 10 മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ, അതായത് ഒരു ആഴ്ചയിൽ 10 മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ആർപി പോയിന്റ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ അല്ല, അതൊക്കെ ഒഴിവാക്കി. ആർപി കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി, അതൊക്കെ ഒഴിവാക്കി, അതൊന്നും ഇപ്പൊ അല്ല. അതിന് പകരമായിട്ട് ഒരു പുതുതായിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര 3000 മിനിറ്റ് നിങ്ങൾ കളിക്കുക എന്നായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം. അത് നിങ്ങൾക്ക് എന്തായാലും 3000 മിനിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് ഒരു സാധാ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതായത് എന്നെ പോലെ ഞാനൊന്നും അധികം കളിക്കൂല, നിങ്ങളൊരു 1000-2000 കളിയൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 3000 മിനിറ്റ് എന്ന് പറയുന്നത് സംഭവം വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാം. ഞാനിപ്പം തന്നെ എത്ര കളി കളിച്ചു, എത്ര മാച്ച് കളിച്ചു ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ 53 കളി കളിച്ചിട്ടുണ്ട്. 53 കളി ഞാൻ ഈ സീസണിൽ, അതായത് ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ഞാൻ കളിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ. പക്ഷേ എൻ്റെ മിനിറ്റ് എന്ന് പറയുന്നത് 486 മിനിറ്റ് ആണ്. അപ്പോൾ 3000 മിനിറ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 500 മിനിറ്റ് തന്നെ എടുക്കാം. 500 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 50 മാച്ച്. അപ്പം 3000 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, എത്ര കളി നിങ്ങൾ കളിക്കേണ്ടി വരും, അങ്ങനെ ഒരു വരും നോക്കുന്നേരം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒരു കാര്യമാക്കണം. നിങ്ങളിപ്പോൾ റോയൽ പാസ് എടുക്കുന്നത് എന്താണ്, എടുക്കുന്നതിലൂടെ നിങ്ങൾക്കിപ്പോൾ എടുക്കുന്നതിനുള്ള വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം, പലരും ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ആർ പി അല്ലെങ്കിൽ 96-ാമത്തെ ആർ പി വരെ നിങ്ങൾ എത്തുമോ എന്നതാണ് പലരുടെയും ഒരു ക്വസ്റ്റ്യൻ. കാരണം 96-ാമത്തെ ആർ പിയിലാണ് നിങ്ങൾക്ക് 600 UC, 97-ാണ്. ഇപ്പോൾ 97 എത്തുമ്പോഴാണ് 600 UC കൃത്യം നിങ്ങൾ റോയൽ പാസ് എടുക്കാൻ ചെലവാക്കിയ ആ UC മൊത്തം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 97-ാമത്തെ ഇതിലെത്തുമ്പോഴാണ്. അപ്പോൾ 97-ാമത്തെ ഇതിൽ ലെവലിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 600 UCയിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള മൈനസ് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇടിവുണ്ടാകും. നിങ്ങളിൽ ഇപ്പോൾ 600 UC കൃത്യമാണെങ്കിൽ അടുത്ത സീസൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി UC ബൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ടൈമുണ്ട്, ഒരാഴ്ച, ഇനിയും ഒരാഴ്ചത്തോളം ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ എന്തായാലും മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നറിയില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ, എല്ലാ ആഴ്ചയിലും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീസൺ 19 1-ാമത്തെ ആഴ്ച മുതൽ 8-ാമത്തെ ആഴ്ച വരെയുള്ള മിഷൻസിന് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ ആക്റ്റീവ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ റോയൽ പാസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്തിലെ മിഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണിക്കില്ല. ഇതൊക്കെ കളക്ട് ചെയ്യുന്നതാണ് സംഭവത്തിലൊക്കെ അയക്കുക. അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ലെവലെത്തി കിട്ടും. നിങ്ങൾക്കൊരു 50 ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ. 60 വരെ പോയ ചരിത്രം ഉണ്ടെങ്കിൽ, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 10 മിഷൻസ് ആഴ്ച കംപ്ലീറ്റ് ചെയ്ത ആ ടൈമിലായിരുന്നു. അപ്പോൾ മിഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇപ്പോൾ നമ്മൾ റോയൽ പാസ് എടുത്ത ഫ്രീ റോയൽ പാസ് കൊടുത്തിരിക്കുന്ന മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ RP, അതായത് ഇപ്പോൾ ഒരു 65 കിട്ടിയിട്ടുണ്ട്, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബാക്കിയുള്ള, അതായത് നമ്മുടെ റോയൽ പാസ് എടുത്തവർക്കുള്ള അതിൻ്റെ മിഷൻസിൻ്റെ അത് നമുക്ക് കൗണ്ട് ചെയ്യൂലല്ലോ, അത് കളക്ട് ചെയ്താലല്ല അതിൻ്റെ പോയിന്റൂടെ നമുക്ക് ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂട്ടി നോക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ 150 എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ കാണും. ഈ 150 എന്ന് പറഞ്ഞാൽ 3 RP ആണ്, 100 എന്ന് പറഞ്ഞാൽ 1 RP, അങ്ങനെ 150 2 3 RP ആയി. അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. ഇത് മൊത്തം റോയൽ പാസ് എടുക്കുന്നവർ കിട്ടുന്ന മിഷൻസ് എത്ര ഉണ്ട് എന്ന് മൊത്തമായിട്ട് ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കിയിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാ മിഷൻസും ഒന്ന് സംഭവം റെഡിയാക്കി വെച്ചിട്ട് സംഭവം 100-ഓ അല്ലെങ്കിൽ 96-ാമത്തെ RP വരെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റോയൽ പാസ് ബൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഈ 600 UC നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഇതുപോലെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രമായിട്ട് ഒരു സാധനം ഞാൻ കൊടുക്കും, എൻ്റെ ഡിസ്കോഡിൻ്റെ ഇത്. സംഭവം ഒരു ബീറ്റ എന്ന രൂപത്തിലാണ് ഡിസ്കോഡ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരും അതിൽ മെമ്പേഴ്സ് ഒന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ വോയിസ് ചാറ്റിൽ വന്നാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അയച്ചാൽ അത് ഒരു കഴിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നവരെ കാത്തിരിക്കണം. പക്ഷെ ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കോളിംഗ് പ്ലാറ്റ്ഫോം പോലെ, കോളിംഗും ചെയ്യാൻ കഴിയുന്നത് പോലെ നമുക്കതിൽ നമുക്ക് അവർ രണ്ടുപേരും ഒരു ഈസിയിൽ കുത്തിരുന്നാൽ ഇങ്ങോട്ടും വർത്താനം പറയാം അങ്ങോട്ടും വർത്താനം പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡിസ്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും, പിൻ ചെയ്യല്ല വെക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളെ അക്കൗണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം പറയാം. വീഡിയോ വളരെ വളരെ ലെങ്ത് കൂടി എനിക്കറിയാം, പക്ഷെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിച്ച് അതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ ലെങ്ത് കൂടുതലുള്ളൊരു വീഡിയോ ആക്കി മാറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അവന് ഗ്ലോബൽ ഐ ഡി ആയിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് നേരെ ഇങ്ങോട്ട് വരണം, BGMIയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരണം എന്നൊരാഗ്രഹം. പക്ഷെ ഓൻ ആദ്യം തന്നെ ഓനൊരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഓൻ ഇങ്ങോട്ട് ലിങ്ക് ചെയ്തു. അതെങ്ങനെ ലിങ്ക് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തപ്പോൾ ഓന് ചെറിയൊരു പ്രശ്നം പറ്റി. ആ പ്രശ്നത്തെ കുറിച്ചും പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ ഒരു ആ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓനെന്ന് പറഞ്ഞാൽ 2 4 5 6 7 8 9 ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരൊറ്റ മൊബൈൽ നമ്പറാണ് ഓൻ കൊടുത്തത്. അപ്പോൾ ഒക്കെ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഒന്നിൻ്റെ പാസ്വേഡ് ഓരോ ഓർമ്മയില്ല. അങ്ങനെ വന്നപ്പോൾ ഓനെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഓനെ ആ BGMIയിലേക്ക് വരുന്ന നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും പാസ്വേഡും അടിക്കേണ്ട ഒരു ഇതുണ്ട്, അതായത് മൊബൈൽ നമ്പറും പാസ്വേഡും അടിക്കേണ്ട ഒരു ഇതുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അവിടെ അവന് ഫോൺ നമ്പർ പാസ്വേഡ് ഓർമ്മയില്ല. എന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ കയറി ഫോർഗറ്റ് അടിച്ചപ്പോൾ വേറെ ഏതോ ഒരു ഫേസ്ബുക്ക് ആയിട്ട് തുറന്നു വന്നു. അങ്ങനെ സ്വന്തം സംഭവം ഇങ്ങോട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ റാപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവനോട് ചോദിച്ചത് നീ 2 അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഉള്ള ഒരു പ്ലസ് ബട്ടണിൽ ഞാൻ ഓനെ കൊണ്ട് ട്വിറ്റർ ലിങ്ക് ചെയ്തിപ്പിച്ചിട്ടാണ് ഞാൻ അക്കൗണ്ട് ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് കൊടുത്തോ, പക്ഷെ ആ നമ്പറിൽ വേറൊന്നും കൊടുക്കാതിരിക്കുക. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, പല പല അക്കൗണ്ട് ഉണ്ടാവും, പലർക്കും ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാകും, എനിക്കുണ്ടെങ്കിൽ പണ്ടൊക്കെ. അതൊന്നല്ല സംഭവം, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നല്ലേ രണ്ടാമത്തെ എൻ്റെ ഫ്രണ്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓന് ആദ്യം ഒരു എ എന്ന് പറയുന്ന, ഞാൻ എയും ബിയും എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, എ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഐ ഡി ഉണ്ടായിരുന്നു അവന്. ആ ഗ്ലോബൽ ഐ ഡിൻ്റെയും ബി എന്ന് പറയുന്ന 2 ഗ്ലോബൽ ഐ ഡി ഉണ്ട്. അപ്പോൾ ഇവന് 2 ഫേസ്ബുക്കാണ് കൊടുത്തത്. അപ്പോൾ ഇവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഗ്ലോബൽ ഐ ഡിയുടെ ഫേസ്ബുക്ക് വെച്ചിട്ട് അവൻ ബി എന്ന് പറയുന്ന BGMI ലിങ്ക് ചെയ്തു. പിന്നല്ലെന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ അവന് മെയിൻ ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ എ എന്ന് പറയുന്ന ഗ്ലോബൽ ഐ ഡി ആണ്. പക്ഷെ അവൻ അത് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്ന് അവൻ ഒന്നായിട്ട് ട്രാപ്പ് ആയി പോയി. ഇവന് ഫേസ്ബുക്ക് ലിങ്ക് ലോഗിൻ ചെയ്യുന്ന നേരം ഇവിടെ കൊടുക്കുന്ന നേരം അത് നേരെ അവന്റെ എ എന്ന് ബി എന്ന് പറയുന്ന അതിലേക്കാണ് പോകുന്നത്. എ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല. എ എന്ന് പറയുന്നതാണ് അവന്റെ മെയിൻ ആയിട്ടുള്ള ഗ്ലോബൽ ഐ ഡി. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് എങ്ങനെ അതൊക്കെ ഞാൻ എന്നിട്ട് കുറെ സാധനങ്ങൾ ഞാൻ ഇന്നലെ രാത്രി 2 3.5 മണിക്കൂർ അതിനു മുന്നിൽ കുത്തിരുന്നിട്ടാണ് സംഭവം റെഡി ആയി കൊടുത്തത്. അവസാനം ഓനൊരു ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ച് അതിൽ നിന്നും ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ BGMIയുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൃത്യത്തിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കാൻ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ BGMIയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത പലരും ഉണ്ടാകും. ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വന്ന് നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനം, അതായത് നിങ്ങളുടെ ഗ്ലോബൽ ഐ ഡി മെയിൻ ആയിട്ട് നിങ്ങൾ ഒരു 2ാമത്തെ സീസണൊക്കെ മുതൽ 1ാമത്തെ സീസൺ മുതൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ കുറെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി പോകാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയൊരു ഇതാണ്. നിങ്ങൾ ഗ്ലോബലിൽ നിന്ന് പോയിന്റ് ചെയ്ത് ഇവിടെ എത്തിയതുമില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയൊരു അവസ്ഥയല്ല. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് അതുപോലെ ചെയ്യുക. അപ്പോൾ വീണ്ടും 13 മിനിറ്റായി പോയി, കണ്ടില്ല? ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് ടൈം നല്ലോണം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക. ഞാൻ ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ BGMIയിലേക്ക് അക്കൗണ്ട് ലിങ്ക് ട്രാൻസ്ഫർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ മാത്രം, അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊരു പ്രശ്നമില്ല. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അക്കൗണ്ട് പോയാൽ പിന്നെ നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതും കാര്യമാക്കുന്നു. ഞാൻ ഈ വീഡിയോന്റെ അവസാനം പറയുന്നതാണ്, നിങ്ങൾ ഗ്ലോബൽ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നേരം അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ശരി, ലെങ്ത് വളരെ കൂടി.